മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു റോഷാഖ് എന്ന സിനിമ പലരും അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൽ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അതിപ്പോൾ ആരാണെങ്കിലും ശരി വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തിയേറ്ററിൽ പോയി കാണുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ അമ്പതും നൂറും കോടിയൊക്കെ നേടുന്ന എത്ര പേരുടെ മാത്രം ടിക്കറ്റുകളിലൂടെയാണ് ഇപ്പോൾ ഒ ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു വലിയൊരു പങ്ക് ജനങ്ങൾ ഈ ഒരു സിനിമ കാണുന്നു ഈ പറഞ്ഞു വന്ന കാര്യം വേറൊരു തലത്തിലാണ് പറഞ്ഞെങ്കിലും എന്താണ് കാര്യമെന്ന് പറഞ്ഞു അതായത് ഒരു വാർത്ത അതായത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് അനൂപ് മേനോൻ്റെ ഒരു കുറിപ്പാണ് ഈ മണ്ണ് ജന്മം നൽകിയ ഏറ്റവും വലിയ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് അനൂപ് മേനോൻ പറയുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം ഇപ്പോൾ റോഷാ കടതേ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ മണ്ണ് ജന്മം നൽകിയതിൽ ഏറ്റവും മഹാനായ നടനാണ് നിങ്ങൾ വൈകാരിക രംഗങ്ങളുടെ ഇടയ്ക്കുള്ള നൈമിഷിക നിശബ്ദത തികച്ചും സാധാരണമായ ക്ലോസപ്പ് ഷോട്ടുകളെ അതിശയിപ്പിക്കുന്ന ആ ശൂന്യമായ നോട്ടങ്ങൾ മോഡുലേഷനിൽ വരുത്തുന്ന കയ്യൊപ്പുകൾ പലതും ഒളിപ്പിക്കുന്ന ആ ചിരി സ്വന്തം കരുവിരുതിൻ്റെ മേലുള്ള സമ്പൂർണ്ണ ആധിപത്യം ഇതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് കെട്ടിവളാണൻ്റെ മാലാഖ എന്ന മികച്ച ചിത്രത്തിന് ശേഷം ലോകോത്തര നില നിലവാരമുള്ള സിനിമ ഒരുക്കിയ നിസാം ബഷീറിനും അഭിനന്ദനങ്ങൾ ഈ ഒരു വാക്കുകളാണ് നമുക്ക് ഇന്ന് അനൂപ്മനന്റേതായി കാണുന്നത് അതെ ഏറ്റവും മികച്ച ഒരു സിനിമ ആണ് ശരിക്കും പറഞ്ഞാൽ റോഷാഖ് എന്ന് പറഞ്ഞത് പലപ്പോഴും ഞാൻ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിന് എവിടെയും കൊണ്ട് കാണിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ നമ്മൾ പുറം ദേശങ്ങളിൽ കൊണ്ട് കാണിച്ചിരുന്നത് അടൂരിൻ്റെയും അങ്ങനെയുള്ളവരുടെയൊക്കെ സിനിമകളിലൂടെയായിരുന്നു അന്ന് മലയാളത്തെ ആകെ അറിഞ്ഞിരുന്നത് അങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ അരവിന്ദിൻ്റെ സിനിമകളോ അങ്ങനെയുള്ള സിനിമകളിലൂടെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഈ ഒരു സിനിമ വരുമ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പോലെ തന്നെ വേണമെങ്കിൽ പറയാം അന്ന് ആ സിനിമകളെ അവാർഡ് ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊമേഴ്ഷ്യൽ വകുപ്പുകളിൽ വരുമ്പോൾ ഈ ഒരു സിനിമ മലയാള സിനിമയുടെ മുഖമുദ്രയായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് അത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ലോക്കൽ ഏരിയയിലെ സിനിമ കൊണ്ടുപോയി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമയായി മാറി റോഷൻ ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ല ഉദ്ദേശിച്ചത് ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞത് ഈ സിനിമ ചിത്രീകരിച്ച ഏരിയ വെച്ച് നോക്കുമ്പോൾ പക്ക ലോക്കലായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പക്ക ഒരു ഏരിയ അവിടെ ഒരു വിദേശ രീതിയിലുള്ള ഒരു സിനിമയാണ് നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോഡുലേഷൻസും സൗണ്ട് എഫക്റ്റും പിക്ചർ ക്വാളിറ്റിയും ഓരോ ഷോട്ടിൻ്റെ നിലവാരവും അഭിനയവും എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമ നമുക്ക് മലയാളികൾക്ക് എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാം ഏത് രാജ്യത്തും ഏത് ിലും കൊണ്ട് പ്ലേസ് ചെയ്യാവുന്ന ഒരു സിനിമ അതെ അത് തന്നെയാണ് റോഷാഖ് ഈ റോഷാഖ് എന്ന സിനിമ ഒരുപാട് പേർ തിയേറ്ററിൽ കണ്ടിട്ടില്ല ഇവിടെ എന്നും നൂറിൻ്റെയും അമ്പതിൻ്റെയും അഞ്ഞൂറിൻ്റെയും കണക്ക് പറയുന്ന ജനങ്ങളേ ഉള്ളൂ മികച്ച സിനിമകൾ വരുമ്പോൾ അവിടെ മാറിയിരുന്ന് കൊഞ്ഞനും കുത്തുന്ന ജനങ്ങൾ തന്നെയാണ് കൂടുതലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇന്ന് ഒ ടി വന്നപ്പോൾ ഒരുപാട് പേർ ഈ സിനിമയെക്കുറിച്ച് വലിയ രീതിയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് അതെ നമുക്ക് ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ മഹത്വവും ഇതിനകത്തേ ഓരോ നടീ നടന്മാർ അഭിനയശേഷിയും ഇതിനകത്തിലെ വ്യത്യസ്തതയും ഒക്കെ ആളുകൾ വലിയ രീതിയിൽ വാതോരാതെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബിന്ദു പണിക്കർ മമ്മൂട്ടി ഷറഫുദ്ദീൻ ജഗദീഷ് ഗ്രേസ് ആൻ്റണി തുടങ്ങിയ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും അവർ പറയുന്നുണ്ട് അതെ ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും ഒരു സീനിൽ വന്നേക്കുന്നവർ പോലും അതിഗംഭീരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിലെ ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ ടെക്നീഷ്യൻസ്മാർ എന്ന് പറഞ്ഞാലും അതിഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങും ഇതിനകത്തിൽ ഒന്നും തന്നെ മോശമായിട്ടില്ല എന്ന് തന്നെ പറയാം അമ്മാതിരി ഒരു സിനിമ തന്നെയാണ് ഇത് എൻ്റെ വാക്കുകളിലൂടെ ഞാൻ പറയുന്നുവെങ്കിൽ സിനിമ കണ്ടിട്ട് ഒരുപാട് പേർ ട്വിറ്റർ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ മലയാളിയുടെ അല്ലെങ്കിൽ മലയാളത്തിൽ സിനിമ കാണുമ്പോൾ പലപ്പോഴും ഒരു സിനിമയെ കാണാതെ തന്നെ കുറ്റം പറയുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു വരുന്ന അനൂപ് മേനോൻ്റെ ഒരു വാർത്ത പറയുന്നതിനാണെങ്കിലും പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഓപ്പണായി പറയുന്നു എന്ന് മാത്രം കാരണം ഒരു സിനിമയെ വിമർശിപ്പിക്കുമ്പോൾ സിനിമ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയുന്നതും കാണാതെ കൊള്ളില്ല എന്ന് പറയുന്നതും വ്യത്യാസം തന്നെയാണ് എന്താണേലും ഈ ഒരു സിനിമ അതിഗംഭീരമായിരുന്നു മലയാളത്തിലെ എണ്ണം തികഞ്ഞ സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു ഇപ്പോൾ ടിക്കറ്റ് എടുക്കാതെ കാണാൻ ഉള്ള ഒരു അവസരമുണ്ട് അത് നമുക്ക് മൊബൈലിലൂടെ കാണാവുന്നതാണ് ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കാണാവുന്നതായത് ഇത് ഇറങ്ങിയേക്കുന്നത് ഡിസ്നി പ്ലസ് സോഫ്റ്റ്വെയറിലാണ് അപ്പോൾ സിനിമകൾ അങ്ങനെ നമുക്ക് പല ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കാണാം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരുമ്പോഴെങ്കിലും സിനിമ കാണൂ എന്നിട്ട് ആ അതിശയിപ്പിക്കുന്ന കയ്യൊപ്പുകൾ കാണുമെന്ന് തന്നെയാണ് ഒരു അഭ്യർത്ഥന നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രേ മീഡിയാസ്